സൂര്യാസ്തമനം ഇവിടെ നിന്ന് കാണുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. ഈ സ്ഥലത്തിന്റെ പേര് ദാമൻ. സമുദ്രനിരപ്പിൽ നിന്നും 7620 അടി നമ്മൾ മുകളിലാണ്. വല്ലാത്ത കുളിര്. ഹിമാലയത്തിലെ ഉയർന്ന കൊടുമുടികളാണ് ആ കാണുന്നതൊക്കെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആ കാണുന്നതാണ്. എന്താ നേപ്പാളിലേക്ക് ഒറ്റയ്ക്ക് തിരിച്ചത്? ഫ്രണ്ട്സിന് ആരെങ്കിലും കൂടെ കൂട്ടാമായിരുന്നില്ലേ? എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. നല്ലൊരു ഫ്രണ്ട് ഉണ്ടാവുക ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ കാര്യത്തിൽ ഞാനും ചന്ദ്രനും ഭാഗ്യവാന്മാരാണ്. കിഷോറിനെ പോലൊരു സുഹൃത്തിനെ കിട്ടാൻ തപസ് ചെയ്യണം. ഇത്രയും ഹൃദയവിശാലതയുള്ള ഒരു മനുഷ്യനെ കാണാൻ വിഷമമാണ്. ദീപ്തി അടുത്ത് പരിചയപ്പെട്ട് നോക്കണം. തന്നെ സ്നേഹിക്കുന്നതിന് വേണ്ടി ഹൃദയം പോലും പറിച്ചു കൊടുക്കാൻ മനസ്ഥിതിയുള്ളവനാണ് കിഷോർ. വിനോദ് ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലും കിഷോറിനെ പ്രശംസിക്കുന്നതിൽ വന്ന് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു. വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്താ? ഇത് നിന്റെ വീടല്ലേ, കുറച്ചുകൂടി കാക്കൂ. അയാള് മരിച്ചിട്ട് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ. ആരാ? ഇപ്പൊ പറഞ്ഞില്ലേ അയാളുടെ മകൻ? നിന്നെ ആരിങ്ങോട്ട് ക്ഷണിച്ചു? ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഇതെന്റെ അച്ഛന്റെ വീടാണ്, അത് പണ്ട്. ഇപ്പോൾ ഇതെന്റെ വീടാണ്. രാജു ഇവിടെ. ഏത് രാജു? എന്റെ അനിയൻ രാജു. അവനിവിടം വിട്ടിട്ട് വർഷങ്ങളായി. എന്നിട്ട് എന്തുകൊണ്ട് അറിയിച്ചില്ല? മരിച്ചുപോയി നിന്റെ അച്ഛനോട് ചോദിക്കും. യു ബ്ലഡി ബിച്ച്! അവന് നീ ഞാനൊന്നും ചെയ്തില്ല. കള്ളം കുടിച്ച് കഞ്ചാവ് അടിച്ചു നടന്ന ആ വൃത്തികെട്ട ചെക്കൻ ഞാൻ അടിച്ചിറക്കും മുമ്പേ ഇവിടുന്ന് പോയി. അവനിവിടെ പോയിരിക്കും. അവനിവിടെ പോയിരിക്കും. തെണ്ടിപ്പട്ടികൾ കിടന്ന് ചാവുന്ന പോലെ പല തെരുവിലും കിടന്ന് ചത്തിരിക്കും. തോട്ടികൾ കുപ്പവണ്ടിയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടിരിക്കും. ആരടി തെണ്ടിപ്പട്ടി? തെണ്ടിപ്പട്ടി നീയാണ്. ഒരു കുറുമ്പം തകർത്ത് തെണ്ടിപ്പട്ടി നീയല്ലേ? അന്ന് തൊട്ട് രാജുവിനെ അന്വേഷിച്ചല്ലാത്ത സ്ഥലങ്ങളില്ല. അവനൊരു ഡ്രഗ് അഡിക്റ്റായി മാറിയത്രേ. ഏറ്റവും ഒടുവിൽ അറിഞ്ഞത് അവന് കാഠ്മണ്ഡലുണ്ടെന്നാണ്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഫോട്ടോ വല്ലതുമുണ്ടോ? നോക്കട്ടെ. ഈ ഫോട്ടോ വെച്ച് എവിടെ ചെന്ന് അന്വേഷിക്കാനാ? ആളിപ്പം പല പോലെ വളർന്നുണ്ടാവും. ഒരു വർഷം മുമ്പ് നേപ്പാളിലെ ഒരു ഹോട്ടൽ മാനേജർ അവനിവിടെ കൂട്ടിക്കൊണ്ടു വന്നതായി എനിക്ക് അറിവ് കിട്ടി. ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടൽ അമ്മ കണ്ടില്ലേ, ആ ഗ്രൂപ്പിൽ മിക്കവാറും മലയാളികളാണ്. അതിൽ രാജു എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? രാജു എന്ന പേരിൽ ആരുമില്ല. പ്രേമാനന്ദുണ്ട്, അനിലുണ്ട്, കുമാർ, രവി, ജോസഫ്. അതിൽ കന്നഡ വെച്ചവർ? രവി ഒഴിച്ച് ബാക്കി എല്ലാവരും കന്നഡ വെച്ചവരാണ്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. യു ആർ മിസ്റ്റർ
formalities like Vishwa. You can just call me Kumar. Kumar? Yeah. Kumar ni seriya perenda. Enne ellavare angane nu vilikunu. Amma peru vichittilla. Achchu illathone issue illa. Then Chechi endu vilichirunnu orma undo? Chechi. Angola yadaru bandhane jeevathil. I'm a free bird. You know something? You are beautiful. Girl. Tell me you love me. Leave me. Hey. Take it easy. Leave me. Take it easy. Oh. It's okay. ആയിരത്തോളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം. മനസ്സറിഞ്ഞ് എന്ത് പ്രാർത്ഥിച്ചാലും അത് സഫലമാവുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. എങ്കിൽ ഞാനും പ്രാർത്ഥിക്കട്ടെ, എന്റെ അനിയനെ എനിക്ക് കാണിച്ചു തരാൻ. ലക്ഷ്മി ചേച്ചി, പൊന്നമ്മ ചേച്ചി, മീന ചേച്ചി, ലളിത ചേച്ചി, രാജ ചേച്ചി, അമ്പിയ ചേച്ചി, നിങ്ങളുടെ കൂട്ടത്തിൽ രാജു പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഐ എം സോറി ഫോർ ദ ട്രബിൾ. ഇറ്റ്സ് ഓൾ റൈറ്റ്. വിനു, എന്നെ കുറിച്ച് ദീപ്തിയുടെ അഭിപ്രായം എന്താ? നിന്നെപ്പറ്റി ഞാൻ സംസാരിക്കുന്നതെല്ലാം അവൾ രസിച്ച് കേൾക്കാറുണ്ട്. എന്നെപ്പറ്റി എന്താ അഭിപ്രായം? നിന്നെ എന്നെ പറ്റി ഞാൻ സംസാരിക്കാറില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. വിനു, ദീപ്തി അവളുടെ അനിയനെ കണ്ടുമുട്ടിയ ചിലപ്പോ മടങ്ങിപ്പോയെന്ന് വരും. അതിനു മുമ്പ് അവളുടെ മുമ്പ് എന്റെ മനസ്സ് തുറന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ എന്റെ അഭിപ്രായം? ദാറ്റ്സ് ഗുഡ്. നീ എന്ത് പറയുന്നു? നാളെ തന്നെ സംസാരിക്കണം. ബെസ്റ്റ് ഓഫ് ലക്ക്. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിട്ട് വരാം. വലിയൊരു കുക്കായിട്ട് ഒരു ദിവസം പോലും ഭക്ഷണത്തിൽ എന്നെ ക്ഷണിച്ചില്ല. ക്ഷണിക്കാൻ എന്നെ വന്ന്. ഇന്ന് രാത്രി ഭക്ഷണം അവിടെ ആകാം. നേപ്പാൾ ദീപ്തിക്ക് ഇഷ്ടപ്പെട്ടോ? പെർമനന്റായി ഇവിടെ സെറ്റിൽ ചെയ്യാൻ ദീപ്തിക്ക് ഇഷ്ടമായിരിക്കോ? അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒന്ന് ചിന്തിച്ചൂടെ? എന്തിന്? മനസ്സിൽ അറിയാതൊരു മോഹം വന്നുപോയി. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല.
ആരോടും തോന്നാത്തൊരടുപ്പം എയർപോർട്ടിൽ വെച്ച് കണ്ട നിമിഷം മുതൽ എനിക്ക് ദീപ്തിയോട് തോന്നിപ്പോയി. ഞാൻ ധനികനല്ല, എന്റെ ധനം എന്റെ മനസ്സ് മാത്രമാണ്. നിറയെ നിറയെ സ്നേഹം തരാൻ എനിക്ക് സാധിക്കും. ദീപ്തി, ദീപ്തിയെ ഞാൻ സ്നേഹിക്കുന്നു. ഐ എം സോറി, ഇത് ഞാൻ പ്രതീക്ഷിച്ചല്ല. ഞാൻ വേദനിപ്പിക്കുന്നുവെങ്കിൽ എനിക്ക് മാപ്പ് തരൂ. കിഷോർ ആഗ്രഹിക്കുന്ന സ്നേഹബന്ധം എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. കിഷോർ എവിടെ? കിഷോർ പോയി. എങ്ങോട്ട്? അറിയില്ല. ഇന്നത്തെ യാത്ര ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എനിക്ക് നല്ല സുഖമില്ല. യഥാർത്ഥ പേര് അനിലും തന്നെയാണ്. മറുപടി പറയൂ അനിൽ. അനിൽ പ്ലീസ്, ആർ യു നോട്ട് ലിസണിങ് ടു മീ? പ്ലീസ്, ആർ യു നോട്ട് ലിസണിങ് ടു മീ? പറയൂ. ഐ എം ദീപ്തി. എന്തിനാ അനിലിനെ ഉപദ്രവിക്കണം? പോണം. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് അസ്. അമ്മ അനിൽ, അയ്യോ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ.